മലയാളിക്ക് എന്താടാ കേട്ടോ മലയാളി പുലിയാടാ ചുമ്മാ സട്ടക്കൂട്ടം ഉണർന്നാൽ അട്ടപ്പത്തല്ലം നിന്റെ കഥകരിയും പോടാ മലയാളിക്ക് എന്താടാ കേട്ടോ മലയാളി What's up, gamers? Welcome back to Gamer Boy. മറ്റൊരു മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ ആ ഒരു ലെറ്റ്സ് പ്ലേ വേൾഡിലാണ്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ആ ഒരു അയൺ ഫാമിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ നേരെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക, ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം, ടോപ്പിൽ വരും. യെസ്, അപ്പോൾ അവിടെ അതിൻ്റെ ലിങ്ക് ഇവിടെ പോകണം. ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു അയൺ ഫാം അല്ല, അതൊരു ഡിഫറൻറ്റ് മെത്തേഡിൽ ചെയ്തേക്കുന്നതാണ്. 20 വില്ലേജറിന് വെച്ചിട്ടുള്ള ഒരു അയൺ ഫാം. യെസ്, അപ്പോൾ അതിൻ്റെ വീഡിയോ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ പോയി ചെക്കിടാം. അവിടെ നമ്മുടെ ലിങ്ക് തൊട്ട് താഴെ തന്നെ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ടോപ്പിൽ വരും, അല്ലെങ്കിൽ അവസാനം വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ നിൽക്കുന്ന സംഭവം നമ്മുടെ ആ ഒരു വീട്ടിൻ്റെ അടുത്താണ്. നമ്മുടെ ബേക്കിലായിട്ട് നമ്മുടെ ആ ഒരു വില്ലേജർ ഫാം, ഐ മീൻ വില്ലേജർ ബ്രീഡിംഗ് ഫാം ഉണ്ട്. അതിൻ്റെ ബേക്കിലാണ് നമ്മുടെ അയൺ ഗോളം, അതായത് അയൺ ഫാം വരുന്നത്. ഈ എൻ്റെ താഴെ ഇരിക്കുന്നുണ്ട്, ഇത് നമ്മുടെ കോപ്പർ ബ്ലോക്കാണ്, കോപ്പറിൻ്റെ ബ്ലോക്കാണ്. അതിൻ്റെ കളർ മാറുന്നുണ്ടോ, അത് ഞാൻ ഇങ്ങനെ പരീക്ഷിക്കാനായിട്ട് എടുത്ത് ഫ്രണ്ടിൽ വെച്ചേക്കുന്നതാണ്, വേറെ ഒന്നുമല്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു വേറെ സാധനം ഇരിപ്പുണ്ട് കേട്ടോ, നമ്മുടെ സ്പൈ ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കി. നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മുടെ ആ ഫസ്റ്റ് ഷെൽട്ടർ റൗണ്ട് ഉണ്ടായിരുന്നല്ലോ, അവിടെ ഞാൻ ഇന്ന് പോയപ്പോൾ അവിടെ മറ്റേ അമെത്തിസിൻ്റെ സംഭവം കണ്ടെത്തി. അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് സ്പൈ ഗ്ലാസ് ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ ഡിസ്കോർഡിൽ ലൈവ് ഇട്ടൊക്കെയായിരുന്നു അത് ചെയ്തത്. ഇപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, അവന്മാർ ഇപ്പോഴും ഉണ്ട് എൻ്റെ ഡിസ്കോർഡിൽ. ഹേ ബോയ്സ്, ഹലോ ഹലോ, കേൾക്കാം മോടാ? ആ ആ, കണ്ടാ അമ്മമാരെയൊക്കെ സൗണ്ട് കണ്ടാ. ഏ, അവരെല്ലാവരും ഉണ്ട് ഡിസ്കോർഡിൽ, എൻ്റെ കൂടെ ഉണ്ട് കുറച്ചുപേരുണ്ട്, കുറച്ചുപേരൊക്കെ പോയി. യെസ്, അപ്പോൾ നമ്മുടെ അന്നത്തെ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്തില്ല. ഇന്ന് ഒരു ഇവരുടെയൊക്കെ ഇരുന്ന് കളിച്ച്, അതിൽ കുറച്ച് നേരം നമ്മൾ കളിച്ചായിരുന്നു. ഇവിടെ കുറച്ച് മൈനിങ്ങൊക്കെ നടത്തി, അതിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ അകത്ത് നമ്മളൊരു സംഭവമൊക്കെ ഉണ്ടായി. കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു, അതൊക്കെ മാറ്റിയിട്ട് ഞാൻ ഇവിടെ ഫുള്ള് ഗ്രാസ് ബ്ലോക്ക് ഇട്ടു. ഇവിടെ കുറേ പെട്ടിയൊക്കെ വെച്ചു, അതിനകത്തൊന്നുമില്ല. പിന്നെ നമ്മളൊരു കൗ ക്രഷർ യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, പശുവിനെ പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ട് തള്ളി ഇട്ടിട്ട് ഒരു ക്രഷർ യൂണിറ്റ് ഉണ്ടാക്കി. നമുക്ക് ഫുഡില്ലല്ലോ, ഫുഡിന് ആവശ്യത്തിനുള്ള ക്രഷർ യൂണിറ്റ് ഇട്ടു. പിന്നെ അതിന് വേണ്ടിയുള്ള ഒരു നെൽപ്പാടം, ഗോതമ്പ് പാടം ഞാൻ താഴെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. എന്താ ഗോതമ്പ് പാടം, ഇവിടെ നിന്ന് ഞാൻ ഗോതമ്പ് എടുത്തുകൊണ്ട് പോയി പശുവിന് കൊടുക്കും, എന്നിട്ട് സംഭവം ചെയ്യും. അതൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അടിയിൽ നമ്മുടെ ആ ഒരു മൈനിങ് സെറ്റപ്പാണ്. ഇവിടെയൊക്കെ ഇനി ഒരുപാട് സംഭവങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്ലാനുണ്ട്, നമ്മുടെ ക്രഷർ യൂണിറ്റ്. പിന്നെ ഇതാണ് ഇതാണ് എൻ്റെ സംഭവം കണ്ടോ, ഇത് മറ്റേ സ്പൈ ഗ്ലാസ് ആണ് കണ്ടോ, കട്ട കട്ട കട്ട, അടിപൊളിയല്ലേ. ഓക്കെ, പിന്നെ അതാ ഇത് നമ്മുടെ ആ ഒരു വില്ലേജർ കണ്ടോ, ഇവിടെ ഇഷ്ടംപോലെ വില്ലേജറാണ്. ഞാൻ ഇന്നലെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഇത് കഴിഞ്ഞതിന് ശേഷം, അതായത് അയൺ ഫാമിൻ്റെ ആവശ്യത്തിന് കഴിഞ്ഞതിന് ശേഷം ഒട്ടും ഒരു രണ്ടാം മൂന്നാം വില്ലേജറേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്ക് തന്നെ ഇവന്മാർ ഇത്രയും കുട്ടിയിട്ട് ഉണ്ടാക്കി പ്രത്യേകവന്മാർ. അവിടെ നമ്മുടെ അവിടെ ഒരു കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ അയൺ ഫാമിൻ്റെ സംഭവം ഉള്ളത്. ഫാം അവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ റെയിലെല്ലാം ഒന്നും ഞാൻ പൊട്ടിച്ചെടുത്തിട്ടില്ല, ഇനി അതെല്ലാം പൊട്ടിച്ചെടുക്കണം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കാനായിട്ട് ഇന്നലെ കമൻറ്റിൽ എല്ലാവരും പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന സൂപ്പർ സ്മെൽറ്ററാണ്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. ഈ റെയിലൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോയിട്ട് വേണം സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കാൻ. നമ്മുടെ ഇതാണ് അയൺ ഫാം കണ്ട, ഇതിന് നൈറ്റായാലേ അയൺ ഗോളം വീഴുള്ളൂ, അത് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിനി നെക്സ്റ്റ് അയൺ ഫാം ഒരെണ്ണം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അത് നെതറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നെതറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അയൺ ഫാമാണ് ഉണ്ടാക്കുന്നത്. അത് സൂപ്പർ ഈസിയാണ്. അത് വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ നല്ല പണിയുള്ള കാര്യം കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പർ സ്മെൽറ്ററാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. യെസ്, അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ പറയുക. ഇനി നമ്മൾ ട്രേഡിംഗ് ഹാളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഈ വില്ലേജർ, ഈ മണ്ടന്മാരെ എല്ലാം ഇനി ട്രേഡിംഗ് ഹാളിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ നമുക്ക് ഈ ഡയമണ്ട്, ഇപ്പം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഡയമണ്ട് പോകുന്നുണ്ട്. അവർ ഈ നമ്മുടെ പിക്കാക്സും കാര്യങ്ങളും ഉണ്ടാക്കാൻ തന്നെ ഇഷ്ടംപോലെ ഡയമണ്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ കരുതുന്നത് ഇത് കഴിഞ്ഞിട്ട്, ഈ സൂപ്പർ സ്മെൽറ്ററിൻ്റെ പണി കഴിഞ്ഞിട്ട് എനിക്കിവിടെ ഒരു ട്രേഡിംഗ് ആൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിൽക്കില്ല. റവന്യൂ എന്നിൽ നിന്ന് ഒരുപാട് കുറയുന്നു ഇപ്പോൾ വന്ന് വന്ന്. ഇത് കണ്ട എവിടെ എവിടെ, ആ കണ്ട 51 ഡയമണ്ട് ഇവിടെയും, ആ 51 ഡയമണ്ടേ ഉള്ളൂ മൊത്തത്തിൽ. പിന്നെ ഈ സിംഗിൾ വെൽഡിൽ പിന്നെ ഡയമണ്ടിൻ്റെ ആവശ്യമില്ല, എന്തിന് ഡയമണ്ട്. പിന്നെ അതായത് ടൂളുകൾ ഇവിടെ ഇരിപ്പുണ്ട്, ടോട്ടപ്പുറത്ത് ഇരിപ്പുണ്ട്, അത്രയൊക്കെ ഉള്ളൂ കയ്യിലുള്ളത്.
പിന്നെ നമ്മളൊരു നെതർ പോർട്ടൽ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇതിൻ്റെ എല്ലാം പണി നമ്മൾ ഡിസ്കോർഡിൽ ലൈവ് ഇട്ടായിരുന്നു. അപ്പം നിങ്ങൾ ഡിസ്കോർഡിൽ കയറുമോ? നമുക്ക് ലൈവ് ഒക്കെ ഉണ്ട് ഡിസ്കോർഡിൽ. യൂട്യൂബിൽ ലൈവ് കുറവാണ്. അതാണ്ടാ നമ്മളൊരു സ്പീഡ് നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്പീഡ് പോർട്ടൽ നമ്മുടെ ആ ഒരു എന്താ പറയുക, സ്പീഡ് റണ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പോർട്ടൽ ഇതാണ്. ഇതിൻ്റെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഞാൻ ഒരിക്കൽ ലൈവിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ എൻ്റെ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേയിൽ ഞാൻ ഈ ഒരു പോർട്ടൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും അതിനെക്കുറിച്ച് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്നതിനോട് താല്പര്യമില്ല. വീണ്ടും വീണ്ടും എന്തിനാണ് പറയുന്നത്? അപ്പം ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് സംഭവം. ഇത്രയും നമുക്ക് ഒരു ലെങ്ത് വേണം. 1, 2, 3, 4, 5, 6 ആറ് ബ്ലോക്കുള്ള നീളമുള്ള ഒരു ലാവ പൂള് നമ്മൾ കണ്ടെത്തണം. അല്ലെങ്കിൽ അവിടെ നിന്ന് ലാവ എടുത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് രണ്ട് ബ്ലോക്കിന് ഇപ്പുറത്തോട്ട് ഒരു ബ്ലോക്ക് നടുക്ക് പ്ലേസ് ചെയ്തിട്ട് വാട്ടർ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഇതിൻ്റെ ഇപ്പുറം ഇപ്പുറം നല്ലൊരു ഗ്യാപ്പ് വരും. അതിനുശേഷം ആ നമ്മൾ വച്ച ബ്ലോക്ക് പൊട്ടിക്കുമ്പോൾ ആ വാട്ടറിൻ്റെ ഫ്ലോ ഉണ്ട്, അപ്പുറത്തെ ബ്ലോക്കും കൂടെ ഇതേപോലെ സംഭവം. മനസ്സിലായല്ലേ? എന്നിട്ട് നമ്മളിതാ ഇവിടെ ഈ ഒരു ഭാഗത്ത് 3 ബ്ലോക്ക് ഹൈറ്റ് ഇതേപോലെ കെട്ടണം. എന്നിട്ട് ഒരു ബ്ലോക്ക് അങ്ങോട്ട് മുന്നോട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ നമ്മൾ വയ്ക്കുന്ന ബ്ലോക്കിൻ്റെ ഇവിടെ വാട്ടർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലാവ കോരിയും ഒഴിച്ചു കൊടുത്താൽ മതി. ഈസിയാണ് സാധനം. അത് നമ്മൾ ഈ സ്പീഡ് റണ്ണൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന നെതർ പോർട്ടൽ ഇങ്ങനത്തെയാണ്. അപ്പം ഞാൻ ആ പോർട്ടൽ അവിടെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത് സംഭവം. നമുക്ക് നെതറിൽ പോകാനായിട്ടൊക്കെ ഇപ്പം ചെന്ന് ഇറങ്ങിക്കൊടുത്ത ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഏരിയയിലാണ് ഞാൻ ചെന്ന് നെതറിൽ നിന്ന് ചെന്ന് ഇറങ്ങിക്കൊടുത്തത്. അത്യാവശ്യം കുഴപ്പമില്ല. സോൾവാൻഡി തൊട്ട് താഴെ തന്നെ സോൾവാൻഡിയാണ്. പിന്നെ അതിനപ്പുറത്തായിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്രിംസൺ ഫോറസ്റ്റ് ഉണ്ട്. പിന്നെ വേറെ ഭയമൊന്നും ഞാൻ കണ്ടില്ല. എന്തായാലും ക്രിംസൺ ഫോറസ്റ്റ് കെട്ടിയപ്പോഴേ എനിക്ക് മതിയായി. യെസ്, നമുക്ക് ഇനി എന്താ പറയുക, അടുത്ത എപ്പിസോഡിലൊക്കെ വേറെ എന്തെങ്കിലും നെതറിലുള്ള എപ്പിസോഡൊക്കെ നമുക്ക് ഇനി ചെയ്തു തുടങ്ങണം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സൂപ്പർ സ്മെൽറ്റർ ആണ്. അപ്പൊ അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പൊ അതിന് നമുക്ക് കുറച്ച് ഹോപ്പർ വേണം, ഫർണസ് വേണം, റെയില് ആവശ്യമുണ്ട്. പിന്നെ ഇവിടെ കോബിൾ സ്റ്റോൺ എടുക്കട്ടെ, അതിന് ഫർണസായിട്ട് കണക്ട് ചെയ്യണം. പിന്നെ ഹോപ്പർ ഇഷ്ടം പോലെ വേണം, നമുക്ക് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ ഹോപ്പർ ആവശ്യമുണ്ട്. പിന്നെ റെയില്, പവർ റെയില് വേണം. അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ അതെല്ലാം വഴിയെ പറഞ്ഞുതരാം. ഇതിൻ്റെ ട്യൂട്ടോറിയലായിട്ട് ചെയ്യണമെന്ന് എനിക്ക് വലിയ നിർബന്ധമുണ്ടോ? ട്യൂട്ടോറിയൽ ആവശ്യമുണ്ടോ? അറിഞ്ഞൂടെ. നമുക്ക് ആ ഫർണസ്സൊക്കെ ഒന്ന് ഉണ്ടാക്കി, ഒരു 40 ഫർണസ് ഉണ്ടാക്കി വെച്ചേക്കാം. പിന്നീട് ആവശ്യമുള്ള ഹോപ്പർ ആവശ്യമുണ്ട്. അതിന് വുഡ് ചെസ്റ്റ് ഉണ്ടാക്കട്ടെ, കുറച്ച് ചെസ്റ്റ് അധികം ഉണ്ടാക്കി വെച്ചേക്കാം. 13 ചെസ്റ്റ് പോരാ, 14. എന്നിട്ട് അയൺ ഇവിടെ ഇരിപ്പുണ്ടോ? അയൺ എവിടെ? അയണില്ല, അയണില്ല. ഓക്കെ, ഒരു 15 ചെസ്റ്റ് ഉണ്ട്. 15 ചെസ്റ്റ് പോരാ. നമ്മളിത്തിരി വലിയ ഒരു സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ഇട്ട് കഴിയുമ്പോഴേ സാധനം കയ്യിൽ കിട്ടണം. അമ്മമാരി പവറായിരിക്കുന്ന സാധനമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആ ഒരു കോപ്പറിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് കണ്ടോ. അതിനി നല്ല വേറെ പല കളറോ, അത് നമ്മളിങ്ങനെ വെളിയിൽ വെച്ചേക്കോ എത്രത്തോളം കളർ മാറുമോ എന്നറിയാനായിട്ട്. അപ്പോൾ അയൺ എടുക്കുക. അയൺ എടുത്തിട്ട് നമുക്ക് ഹോപ്പർ ഉണ്ടാക്കണം. പിന്നെ റെയില് നമ്മളതിൽ അത്യാവശ്യം ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ അവിടെയൊക്കെ പവർ റെയില്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ വില്ലേജറിനെ കൊണ്ടുപോയിട്ടുള്ള പവർ റെയിലൊക്കെ അവിടെ കിടപ്പുണ്ട്. അതൊക്കെ എടുത്തുകൊണ്ട് വരാം. അപ്പോ ഇനി എന്താ ഹോപ്പർ, 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 യെസ് ഹോപ്പർ. 14 ഹോപ്പർ പോരാ, ഇനിയും ആവശ്യമുണ്ട്. അപ്പം നമുക്ക് വുഡ് എടുക്കണം. അതിനു മുമ്പ് നൈറ്റ് ആവുന്നുണ്ടോ? ഇല്ല, വുഡ് ഇവിടെ ഇരിക്കില്ല. വുഡൊക്കെ തീർന്നാ, ഇനിയും പോയി മരം വെട്ടണോ? വാട്ട് ദ ഫ്രിക്ക്. വുഡെല്ലാം തീർന്നാടേ. അപ്പോൾ വുഡ് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മരം വെട്ടണം. അപ്പോൾ ഞാൻ ആ മരമൊക്കെ വെട്ടി കുറച്ച് വുഡൊക്കെ ഒപ്പിച്ചിട്ട് അടുത്ത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതിങ്ങനെ ഞാൻ കൊണ്ട് വലിച്ചഴയ്ക്കുന്നില്ല സാധനം. അത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബോറടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വുഡും കാര്യങ്ങളും ഓപ്പർ 16. ഓക്കെ,
അതെല്ലാം കളക്ട് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതെല്ലാം ഈ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആവശ്യമുള്ളത് ഫർണസ് വേണം. ഇതാ ഈ ഫർണസ് കണ്ടോ, ഇത് ആവശ്യമുണ്ട്. അതിനുശേഷം ഹോപ്പർ ആവശ്യമുണ്ട്. ഹോപ്പർ എവിടെ, ഹോപ്പർ എവിടെ, യെസ് ഹോപ്പർ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ബാരലോ, ഈ സാധനം കളക്ട് ആവാനായിട്ടുള്ള ബാരലോ അല്ലെങ്കിൽ ചെസ്റ്റോ, അത് ഏത് നമ്മുടെ ഇഷ്ടം, നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് അത് ആ സാധനം ആവശ്യമുണ്ട്. അതിനുശേഷം പവർ റെയില്, പവർ റെയിൽ അധികം വേണ്ട, കുറച്ച് പവർ റെയിൽ വേണം. പിന്നെ ഒരു സാധാ റെയിൽ കുറച്ച് ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ ഈ അതാണ്ട് ഈ സാധനം, ഐ മീൻ ഒരു മൈൻ കാർട്ട് ഉണ്ടാക്കട്ടെ. മൈൻ കാർട്ട്, മൈൻ കാർട്ട് ഉണ്ടാക്കി ഫർണസ് അല്ല, ഇതാ ഇത് ഹോപ്പർ, മൈൻ കാർട്ട് വിത്ത് ഹോപ്പർ എന്ന് പറയുന്ന ഈ സാധനം ആവശ്യമുണ്ട്. അപ്പം ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇതൊരെണ്ണം മതി, ഈ മൈൻ കാർട്ട് വിത്ത് ഹോപ്പർ ആ സാധനം ഒറ്റൊരെണ്ണം മതി. ഇപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അടുത്ത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം പോയി കിടന്ന് ഉറങ്ങിയിട്ട് വാ. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ആ ഒരു സാധനങ്ങളൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നമുക്കൊരു 49 ഹോപ്പർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, 46 ഇത് പവർ റെയിലുണ്ട്. പിന്നെ കുറച്ച് ഫർണസ് സ്മൂത്ത് സ്റ്റോൺ, ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ആവശ്യത്തിന് ചെസ്റ്റ്, പിന്നെ പവർ റെയിൽ ആവശ്യമുണ്ട്, ലിവർ ആവശ്യമുണ്ട്, പിന്നെ മൈൻകാർട്ട് വിത്ത് ഓഫർ അല്ല ചേ ഹോപ്പർ ഓഫർ അല്ല. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പം നമുക്ക് ഇതിൻ്റെ മൈൻകാർട്ട് ആൻഡ് ചെസ്റ്റ് ഇപ്പം തൽക്കാലത്തേക്ക് എടുത്ത് നമുക്ക് അല്ലെങ്കിൽ ഇതെല്ലാം ഇനി എടുക്കാം. ഇനി ഓരോന്നിനായിട്ട് ഓരോ സമയം വരെ അതിനൊക്കെ ഇടും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ പ്ലേസ് ചെയ്യാനായിട്ട് ഒരു സ്ഥലം, നമുക്കൊരു എവിടെ വയ്ക്കാം, എവിടെ ഇപ്പോൾ എവിടെ വയ്ക്കാം, എവിടെ വയ്ക്കാം, എവിടെ വയ്ക്കാം പറ, നമുക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ ആ സൂപ്പർ സ്മെൽറ്ററിൻ്റെ പരിപാടി ഇവിടെ വെച്ച് തുടങ്ങാം. നമുക്ക് ഇത്ര ഗ്യാപ്പ്, ഈ ഒരു ഗ്യാപ്പിൽ ആദ്യമേ ചെസ്റ്റ് ഇങ്ങനെ നമുക്ക് ചെസ്റ്റ് ഇതേപോലെ വെച്ചിട്ട് ഒരു 16 ഹോപ്പർ ഇങ്ങനെ പോ. 1 കീബോർഡ്, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. ഓക്കെ, 16 ഹോപ്പർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇത് ഇത് അടിയിലത്തെ ഭാഗമാണ്. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഫർണസ് വയ്ക്കും, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും വേറൊരു സാധനം കൂടെ വയ്ക്കും. അത് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ മുകളിലായിരിക്കും ഫർണസ് വയ്ക്കുന്നത്. അപ്പോൾ ഫർണസിൽ എന്തുവാ, എന്താ എന്താ പ്രശ്നം, എന്താ നിൻ്റെ ഈ അലപ്പ്, ഓടിക്കും ഓടുന്ന്, ഓട് 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 ഓടിക്കും, ഓട് ഓടിക്കും, ഓടി ഓടി വൃത്തിയിട്ടോളെ, ഓടി ഓടി. ഇവിടെങ്ങാനും അനുവാദം ഇല്ലാതെ എൻ്റെ വീഡിയോയിൽ കയറാൻ വന്നിട്ടില്ലേ, കൊന്നോളെ ഞാൻ അറിയിപ്പോ. ഇതൊക്കെ കണ്ട അവള്, അവൾക്ക് യൂട്യൂബിൽ കയറണോ വൃത്തിയുള്ള കേട്ടോ. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഈ നമ്മുടെ ഇരിക്കുന്ന ഈ സാധനം കണ്ട ഫർണസ്, ഫർണസ് കണ്ട ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം എന്ത് പറ്റും, ഈ ഫർണസിൽ സ്മെൽറ്റ് ആവുന്ന സാധനം താഴെ വീഴും. ഈ ഹോപ്പറിൽ വീഴ്ന്നിട്ട് ഹോപ്പർ കളക്ട് ചെയ്ത് നേരെ ചെസ്റ്റിലോട്ട് പോകും. അതാണ് ഇതിൻ്റെ ഗുഡ് എൻസ് കണ്ടോ. ഇപ്പോൾ ഈ ഫർണസിൽ നമ്മളിപ്പോൾ മുകളിൽ റെയിൽ വയ്ക്കും. അപ്പോൾ ആ റെയിലിൽ നിന്ന് ഇത് കളക്റ്റായി നേരെ ഫർണസിലോട്ട് പോകും. ഫർണസിലോട്ട് പോകുമ്പോൾ എന്ത് പറ്റും, ഈ ഫർണസിലെ സാധനം സ്മെൽറ്റായിട്ട് നേരെ ഈ ഹോപ്പറിൽ വീഴും. ഹോപ്പറിൽ വീണിട്ട് നേരെ നമ്മുടെ കളക്റ്റിംഗ് ചെസ്റ്റിലോട്ട് പോകും. അതാണ് ഇതിൻ്റെ ഒരു ഗുഡ്നെസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഹോപ്പർ വയ്ക്കും, ഇതിൻ്റെ മുകളിൽ വീണ്ടും ഹോപ്പർ വയ്ക്കും. ഓക്കെ, അപ്പോൾ ഇനി അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത കടമ്പ. ഇത് ബേക്കിലായിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇതേപോലെ 16 അങ്ങോട്ട് വയ്ക്കണം, അത്രേ ഉള്ളൂ. ഇനി എണ്ണെന്നേയും പിടിക്കുന്നേന്നുമില്ല. ഓക്കെ, കണ്ടോ, ഇതേപോലെ ഹോപ്പർ വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഹോപ്പർ അടിയിൽ വെച്ച് അത് ചെസ്റ്റിലോട്ട് കണക്ട് ചെയ്തു, രണ്ടാമത്തെ അതിന് മുകളിൽ നമ്മൾ ഫർണസ് വെച്ച് ഫർണസിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ഹോപ്പർ വീണ്ടും കണക്ട് ചെയ്യും. ഇത് ഇനി നമുക്ക് ഹോപ്പർ ആവശ്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ വെച്ചേക്കാം, ഉപയോഗം വരും. ഓക്കെ, ഇനി ഇവിടെ ആയിരിക്കും നമ്മൾ റെയിലിടാൻ പോകുന്നത്. കണ്ടോ, ഇവിടെ ഇങ്ങനെ റെയിലിടാം. അപ്പോൾ അതിൻ്റെ മുകളിൽ വേറൊരു സാധനം വയ്ക്കും. യാ, അപ്പോൾ അതും കൂടെ കാണിച്ചുതരാം ഞാൻ. കണ്ടോ കണ്ടോ, കണ്ടിട്ട് കണ്ടില്ല എന്ന് അവസാനം പറയരുത് എന്നോട്. അവസാനം കണ്ടില്ല എന്ന് പറയരുത്. അതാണ്ട് ഈ സാധനം കണ്ട ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ 1, 2, 3 ഇതിങ്ങനെ അറ്റത്ത് ഇങ്ങനെ 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 അങ്ങനെ വച്ച് പോകണം. കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ ഇത് ഇതൊക്കെ 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 വേറെ എങ്ങും കിട്ടൂല, മനസ്സിലായ? ഇതൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അങ്ങ് ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഇതുവരെ ചാനൽ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് പിടിച്ചെങ്കിൽ പൊട്ടിക്കുക. പിന്നെ അല്ല പവർ വരട്ടെ.
ഇതെന്താ ഈ വേൾഡിൽ മാത്രം ഈ എപ്പോഴെപ്പോഴും ഈ നൈറ്റാവൊക്കെ നൈറ്റാവൊക്കെ ഒരു ഒരു പണിയില്ലാതെ എന്താ ഇത്? ശേ, നാണക്കെട്ട നാണക്കെട്ട വൃത്തിയട്ട വൃത്തിയട്ട സ്ഥലം. അപ്പം ബാക്ക്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് 1 2 3 അയ്യോ ത്രീ മേലിൽ പോയി. ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ പോയിരുന്നോളൂ വാപ്പിളിപ്പയിൽ. ഓക്കെ 1 2 3 ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ബ്ലോക്ക് കൂടെ വെച്ചെടുക്കാം. ഇവിടെ നമ്മുടെ ആ ഒരു പവർ റെയിൽ സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള സംഭവമാണ്. ഓക്കെ, അതിന് ശേഷം നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. കണ്ടോ കണ്ടോ? കണ്ടില്ല എന്ന് അവസാനം പറയരുത്, അവസാനം എന്നോട് ചോദിക്കരുത്. കണ്ടോ, ഇവിടെ ഇവിടെ ആയിരിക്കും നമ്മുടെ ആ ഒരു സ്വിച്ച്. ഇതാ ഇവിടെ വരും. അല്ലെങ്കിൽ വേണ്ട, അവസാനം വരെ കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 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 സ്കിപ്പ് അടിക്കും. വൃത്തിയായിട്ടാകുമ്പോൾ സ്കിപ്പ്. എന്നിട്ട് നമ്മളിതാ ഇതിൻ്റെ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ബ്ലോക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടിയിൽ വെച്ചിട്ടുള്ള ആ ബ്ലോക്ക് നമുക്കങ്ങ് പൊട്ടിക്കാം. ബിക്കോസ് ഇവിടെ ആവശ്യമില്ല അതുകൊണ്ട്. ഓക്കെ, ഇതങ്ങ് പൊട്ടിച്ചിട്ടെ. ഓക്കെ, ഇവിടെ ആയിരിക്കും നമ്മുടെ ആ ഒരു സെറ്റപ്പ് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ പോവും, ഒരു റെയിൽ ഇങ്ങനെ പോവും, അടുത്ത റെയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോവും. എന്ന് വെച്ചാൽ ഇവിടെ ഫ്യുവല്, ഇത് ഫ്യുവല് പോവും, മറ്റേൽ നമ്മുടെ ഇടാൻ പോകുന്ന സാധനം പോവും. അതാണ് സെറ്റപ്പ്. മനസ്സിലായോ എന്താണെന്ന്? ഇല്ലേ മനസ്സിലായില്ലേ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ ടോപ്പിൽ നമ്മൾ ഇപ്പോൾ സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ഈ ടോപ്പിൽ വെക്കും. അപ്പോൾ ടോപ്പിൽ ആ ഒരു ഹോപ്പർ ഇതേപോലെ മുന്നോട്ട് പോകും. അപ്പോൾ എന്ത്, ആ ഒരു നമ്മുടെ ഹോപ്പർ വിത്ത് മൈൻക്രാഫ്റ്റ് ആണ് വയ്ക്കുന്നത്, മൈൻകാർട്ട് സോറി, ആ സാധനമാണ് വയ്ക്കുന്നത്. അപ്പോൾ നേരെ ഈ ഹോപ്പറിൽ വേണ്ടിയിട്ട് നേരെ അതിലോട്ട് പോകും. അടിയിൽ നമ്മൾ ഫ്യുവലാണ് കൊടുക്കുന്നത്, അപ്പോൾ ഫ്യുവൽ പോവും. അപ്പോൾ അത് ഫ്യുവലിനായിട്ട് ഏതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആ സാധനമാണ് അടിയിലോട്ട് പോകുന്നത്. അപ്പോൾ അതാണ് ഇപ്പം ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് കടമ. ഇനി നമുക്ക് അതിൽ റെയിൽ ഇട്ട് കൊടുക്കണം. റെയിലോടെ യെസ്. അപ്പം ഞാൻ ഈ ഒരു ഭാഗവും അതേപോലെ 1 2 3 ടോപ്പിൽ ഉറണം, ടോപ്പിൽ ഉറണം വെച്ച് അടിയിൽ ഇതങ്ങ് പൊട്ടിച്ച് അടിയിലും അതേപോലെ. അവിടെ അതേപോലെ അല്ലേ വെച്ചെത്താനല്ലേ? തെറ്റിപ്പോയി കഴിഞ്ഞാൽ എല്ലാം തെറ്റി. യെപ്പ്, യെസ്, ഓക്കെ, കറക്റ്റ് അല്ലേ? യെസ്. വേൾഡ് ഭയങ്കര സ്റ്റക്ക് അടിക്കുന്നല്ലേ, എന്താണ്? ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് കടമ്പ എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ എന്താ പറയുക, നമ്മുടെ റെയിൽ സെറ്റപ്പ് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഓഹ് താഴെ പോയി, താഴെ വിട്ട് നമുക്കിതാ ഇതേപോലെ നിന്നിട്ടാ നമ്മൾ ആ റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങോട്ട് വാ എൻ്റെ വാപ്പിളിപ്പായില്ലേ. ഓക്കെ, നമ്മൾ ആദ്യമേ ഇതാ ഇവിടെ ഇതേപോലെ ഒരു പവർ റെയിൽ ഇവിടെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അവിടെ അങ്ങ് അള്ളി പിടിച്ചോണം, അള്ളി പിടിച്ചോണം അങ്ങ്. എന്നിട്ട് ഇതേപോലെ റെയിൽ കണ്ട, ഇങ്ങനെ അങ്ങേ അറ്റം വരെ നമുക്ക് പോകണം. അപ്പോൾ അതാ ഇതേപോലെ റെയിൽ ഇങ്ങനെ 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 ഇട്ട് പോകണം. അപ്പം ഞാനത് എല്ലാം ഒന്ന് പെട്ടെന്ന് ചെയ്യട്ടെ. എന്നിട്ട് ഇവിടെ സാധാ റെയിലിട്ട് കൊടുക്കുക, ഇവിടെ വീണ്ടും പവർ റെയിലിട്ട് കൊടുക്കുക. അടിയിലും അതേപോലെ തന്നെ ഈ സെയിം മെത്തേഡ് അടിയിലും ചെയ്യുക. ബഗ് പിടിച്ച അപ്ഡേറ്റ്. എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അങ്ങ് അള്ളി പിടിച്ചോളൂ സാധനം. അയ്യേ, എന്തരുടെ ഇത്? വാഴ അപ്ഡേറ്റ്. ഈ സാധനത്തിൽ എന്ത് ഇമാര് ട്യൂട്ടോറിയൽ ചെയ്യാൻ നിന്ന് എന്നെ വേണം തല്ല. അയ്യേ, ഓക്കെ,
എന്തിന് വാഴ അപ്ഡേറ്റഡ് ചെയ്ത്? എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഈ അപ്ഡേറ്റ്. ഓക്കെ, അപ്പം ഇങ്ങനെ റെയിൽ വെച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, ഇവിടെ സാധാ റെയിൽ, ഇവിടെ ഒരു പവർ റെയിൽ. ഓക്കെ, അപ്പം നമ്മുടെ ആ റെയിൽ സിസ്റ്റം കറക്റ്റ് ആയിട്ടുണ്ടെന്നാ തോന്നുന്നു. നമ്മുടെ ആ റെയിൽ സിസ്റ്റം എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മറ്റേ നമ്മുടെ ഈ സാധനം കണ്ട മെയിൻ കാർട്ട് വിത്ത് ഹോപ്പർ, അത് വെച്ച് കൊടുക്കണം. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഇവിടെ ചെസ്റ്റ് വെച്ച് കൊടുക്കാം. അതായത് ഇതേപോലെ ഒരു ചെസ്റ്റ് ഇവിടെ, ഇവിടെ ചെസ്റ്റ് വെക്കുന്ന കാര്യമാണ് ഡിഫിക്കൽട്ടി. ഓമ്മേ, തിരിഞ്ഞ് ഇത് വയ്ക്കാം. അയ്യോ, എൻ്റെ ചെസ്റ്റ് താഴെ പോയി. വാഴ ചെസ്റ്റ്, വാഴപ്പഴ ഉയര്. ഓക്കെ, അപ്പോൾ നമുക്കതാ ഇവിടെ ഇങ്ങനെ ഒരു ചെസ്റ്റ്, ഇതാ ഇവിടെ ഒരു ചെസ്റ്റ് ഇവിടെ. അത് തിരിച്ചു പോയില്ലേ, സാരമില്ല. ഓക്കെ, ഇനി ഇവിടെ ഹോപ്പർ വരും കേട്ടോ. ഈ ഹോപ്പർ മൈൻകാർട്ട് ഹോപ്പർ, ഈ സാധനത്തിൽ നമ്മൾ സാധനം ഇട്ട് കൊടുക്കുമ്പോൾ ആ സാധനം കളക്ട് ചെയ്തുകൊണ്ട് പോകും. അടിയിലും അതേ മെത്തേഡാണ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അതിൻ്റെ ഗുഡൻസ് എന്താണെന്ന് എനിക്ക് ഇന്നേവരെ അറിയത്തില്ല. ഹോപ്പറിൻ്റെ താഴെ ഓട്ട പോലെ നമ്മൾ ഇട്ടിട്ടില്ല, പിന്നെ എങ്ങനെ ഹോപ്പർ കളക്ട് ചെയ്യും? ഐഡോ നോ. യാ യാ, ഓക്കെ. ഇനി ചെയ്യേണ്ടത് നമുക്കിതിൽ ലിവർ വെച്ച് കൊടുക്കണം. ലിവർ എവിടെ? ലിവർ ഉയര് എവിടെ? മൂന്നെണ്ണം എടുത്തോളൂ, നാലെണ്ണം എടുത്തില്ലേ? മൂന്നപ്പോൾ ലിവർ എടുത്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ നടുക്ക്, ഇതിൻ്റെ സെൻറ്റർ ഭാഗം എവിടെയാണ് നോക്കട്ടെ. ഈ ഒരു സംഭവത്തിൻ്റെ സെൻറ്റർ ഭാഗം ഇതാണെന്ന് തോന്നുന്നല്ലേ, ഇതല്ലേ സെൻറ്റർ? ഇവിടെയാണ് ഇത്. മാർക്ക് ചെയ്യാൻ ചോക്ക് എടുത്തോണ്ടോ? ചോക്ക് വെച്ച്, ചോക്ക്, ചോക്ക് അവിടെ. 16 16 ഏതാ? ഇതായിരിക്കും, ഇതല്ലേ 16. യെസ്, ഈ ബ്ലോക്കാണ് ഒറ്റയാ. യെസ്, അപ്പോൾ അവിടെ നമുക്ക് ഒരു 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 ബ്ലോക്ക് വെച്ച് കൊടുക്കാം. എന്ന് വെച്ചാൽ ഇതിന് പവർ ഫുള്ള് കിട്ടാനായിട്ട് നമുക്ക് നടുക്ക് ഒരു ബ്ലോക്ക് വെച്ച് കൊടുക്കേണ്ട കാര്യമുണ്ട്. ഇതാണ് ഞാൻ ട്യൂട്ടോറിയൽ ചെയ്യാത്തത്. നിങ്ങൾക്കും ഭ്രാന്താവും എനിക്കും ഭ്രാന്താവും. 1, 2, 3, 4, 5, 6. ഓക്കെ, 6 ഇതാണ് ഈ ബ്ലോക്കിൻ്റെ മുകളിൽ. ഇങ്ങനെ ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത് അപ്പുറത്ത് പോയി. പണ്ടാരം 1, 2, 3, 4, 5, 6 കണ്ട, അപ്പുറത്ത് പോയി. ഇവിടെ ഇത് പൊട്ടിച്ചെടുക്കട്ടെ. ഓക്കെ, ഇത് പൊട്ടിച്ചെടുത്തിട്ട്, അയ്യോ താഴെ പോയി വാഴ. ഏയ്, ഇതെന്താ ഇത്? കളിക്കാ നീ എന്നോട്? മര്യാദക്കുന്നോ? ഏയ് കിണ്ടി, നേരെ പോ. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു സ്വിച്ച് വെച്ച് കൊടുക്കാം. ലിവർ ഓൺ ആയി കഴിഞ്ഞാൽ രണ്ടിലും കറണ്ട് പോകും, പക്ഷെ ഇവിടെ മാത്രം കറണ്ട് പോകുന്നില്ല. വൈ? ബിക്കോസ് വൈ? 16 പകുതി തെറ്റിയ നോക്കട്ടെ. ആ തെറ്റി ഇവിടെ അപ്പുറത്ത്, രണ്ട് ബ്ലോക്ക് അപ്പുറം വയ്ക്കണം. എന്ത് കിണ്ടിയാണ് ഇത്? 1, 2 നോക്കട്ടെ, ഇനിയെങ്കിലും തെറ്റുമോ? 1, 2, 3, 4, 5, 6. അപ്പൊ ഇവിടെ വയ്ക്കാം. ഓക്കെ, ഫുള്ള് പവർ വന്നില്ലേ? യെസ്, അപ്പൊ അതാണ് കറക്റ്റ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വരും, അത് കാര്യമാക്കണ്ട. ട്യൂട്ടോറിയൽ വീഡിയോയിൽ കറക്റ്റായിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ വരും. അതിൻ്റെ ഇടയിൽ മാമന് പാലൂട്ടാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതെന്താ കുടുംബസമയത്തോ ജാഥയ്ക്ക് വന്നു? അടിക്കൂട്ടാതി, എന്നടിച്ചൂടാ, എന്നടിച്ചൂടാ, എന്നടിച്ചൂടാ. ഞാൻ പോയി കിടന്ന് ഒന്ന് ഉറങ്ങിയിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ഒരു ലിവർ, ഇനി രണ്ട് ലിവറും കൊണ്ടുണ്ട്. ആ രണ്ട് ലിവർ എവിടെയൊക്കെ വയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരെണ്ണം എന്താ ഇവിടെ വെച്ച് കൊടുക്കണം കണ്ടോ, ഇവിടെ വെച്ച് കൊടുക്കണം. ഒരു ലിവർ നമുക്ക് ഇതാ ഇതിൻ്റെ ബേക്ക് സൈഡിലായിട്ട് ഇവിടെ വെച്ച് കൊടുക്കണം കണ്ടോ, രണ്ട് സ്വിച്ചായി. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് മൈൻകാർട്ടും കൂടെ ഇനിയുണ്ട്. ഇനിയൊന്നുമില്ല, ഈസിയാണ്. ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഒരു മൈൻകാർട്ട് ഇതാണ്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക.
മൈൻക്രാഫ്റ്റ് വിത്ത് ഓപ്പർ ഇവിടെ ഒരെണ്ണം കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ സ്മെൽറ്ററിന്റെ പണി കഴിഞ്ഞു. ഈസി, ഇതൊക്കെ വളരെ ഈസിയാണ്. ഇതൊക്കെ വേറെ ഒരു മറ്റേ എവിടെയൊന്നും പഠിപ്പിച്ചു തരുന്നതല്ല, ഇത് ഇവിടെ കിട്ടുള്ളൂ. സ്വിച്ച് ഓൺ ആക്കുന്നു, മൈൻക്രാഫ്റ്റ് പോകുന്നു കേട്ടോ. നമ്മൾ അവിടെയും കൂടെ സ്വിച്ച് ഓൺ ആക്കി മറന്നുപോയി അല്ലേ. യെസ്, ഇവിടെ സ്വിച്ച് ഓൺ ആക്കി കേട്ടോ. കണ്ടോ, അവിടെ പോയി കളക്ട് ചെയ്ത് ഇതിങ്ങനെ വർക്കായിക്കൊണ്ടിരിക്കും കേട്ടോ. കണ്ടോ, ഇപ്പം എന്തെങ്കിലും ഫ്യൂൽ കൊടുക്കാനായിട്ടുള്ള സാധനമൊക്കെ ഇനി എടുത്തുകൊണ്ട് വരണം. അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ബാക്കിയുള്ള പരിപാടിയും കൂടെ കാണിക്കാം. ഇതിൻ്റെ സ്വിച്ച് ഇവിടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ നിന്നോളും. കണ്ടോ കണ്ടോ, അവിടെ നിന്നു. ഇത്രയേ ഉള്ളൂ, ഈസിയാണ് ഈസി. ഇതൊക്കെ ഇതിനി നമ്മൾ ഇടുന്ന സാധനം അവിടെ പോയി കളക്ട് ചെയ്ത് ഈ ഹോപ്പർ വഴി നേരെ ഈ സ്മെൽറ്ററിൽ വീണിട്ട് അത് സ്മെൽറ്റ് ചെയ്ത് ഈ ഹോപ്പർ വഴി നേരെ ചെസ്റ്റിലോട്ട് വന്ന് കളക്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ സംഭവം. ഈ സി പി സി മാൽമാർ പി സി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇത് സിമ്പിളാണ്, ഇത് പവർഫുള്ളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 16 സ്മെൽറ്ററാണ് ഇപ്പം വെച്ചേക്കുന്നത്. ഇത് എത്ര വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാം നമുക്ക്. അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ലിവർ ഒന്ന് കണക്ട് ചെയ്ത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ, അയ്യോ എൻ്റെ സാധനം, അയ്യോ ഇവിടെ വാ ചൈത്താനെ. അപ്പോൾ ഇതായിരുന്നു ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു ട്യൂട്ടോറിയൽ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് വൃത്തിയിട്ടവന്മാരെ സ്കിപ്പ് അടിച്ചിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ചന്തയ്ക്ക് ഉറുമ്പടിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, ഇത്ര നേരത്തെ മെനക്കേടാണെന്നറിയുമോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 2000 അളിയാ ഞാൻ താ വരുത്. ഓക്കെ, ഡിസ്കോർഡിലെ റാൻഡത്തിന്റെ സൗണ്ട് ആണ് നിങ്ങൾ കേട്ടത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ 3000, 4000, 5000 എത്രയെന്ന് വെച്ചാൽ തന്നിട്ട് ലൈക്ക് അങ്ങ് അടിച്ച് പൊട്ടിക്കുക. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ഇടിക്കുക. അപ്പൊ ബെല്ലൈക്കൺ ഒന്ന് പിടിച്ച് കുലുക്കുക. എന്നാലേ ഇതേപോലത്തെ ഉള്ള ട്യൂട്ടോറിയൽ അടുത്ത വാഴ. അപ്പൊ ശരി, ബൈ ബൈ, ഞാൻ പോണ്. ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വരാം. അപ്പൊ ശരി, എന്തായാലും എന്റെ വീഡിയോ കോളായി. താങ്ക് യു. ഹലോ.